നമസ്കാരം. കേരളം ആത്മഹത്യകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. നാണക്കേടുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ദേശീയതലത്തിൽ പുറത്തു വന്നത്. നമ്മളതിന്റെ വാർത്തയും വിശദാംശങ്ങളുമൊക്കെ നൽകിയിരുന്നു. ഈ ലോക്ഡൌൺ കാലത്ത് നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. അവർ പുറത്തു പോകുന്നില്ല, അവർ സ്കൂളിൽ പോകുന്നില്ല, അവർക്ക് വേണ്ട മാനസിക ഉല്ലാസത്തിനുള്ള സ്ഥലങ്ങളായ പാർക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല, അവർക്ക് കൂട്ടുകാരുമായി കൂട്ടുകൂടാനൊന്നും സാധിക്കുന്നില്ല. നമ്മൾ ഈ ലോക്ഡൌൺ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ അരുൺ ബി നായരുടെ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ, അദ്ദേഹത്തിന്റെ ഉപദേശത്തോടുകൂടി തന്നെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അത് വൈറലാവുകയും ചെയ്തു. ഒരുപാട് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നമ്മളെ വിളിച്ച് അതിന് നന്ദിയും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തു. ഈ ഒരു കാലത്ത്, ലോക്ഡൌൺ കാലത്ത് കേരളത്തിൽ കുട്ടികളിലും ആത്മഹത്യകൾ ക്രമാതീതമായി പെരുകുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് എന്താണ് പരിഹാരം കാണേണ്ടത്? ഇത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ? നമ്മൾ പരിശോധിക്കേണ്ടേ? ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്ന നമുക്കാണ്, നമ്മുടെ കേരളത്തിലാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്ക് ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ലോക്ഡൌണിൽ കുട്ടികളിൽ ആത്മഹത്യ പ്രവണത കൂടുന്നതായി ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. പുതിയ കണക്ക് പ്രകാരം 158 കുട്ടികളാണ് ലോക്ഡൌൺ കാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. 158 കുട്ടികൾ, അത് ഒരു ചെറിയ കണക്കൊന്നുമല്ല, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് ആകെ ആത്മഹത്യ ചെയ്തതിൽ പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. ഡിജിപി ശ്രീലേഖ ഐ പി എസ് അംഗമായ ഒരു സമിതിയാണ്, 5-അംഗ സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കൗമാരക്കാരാണ് കൂടുതലും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 90 പെൺകുട്ടികളാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികളാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. അതെന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്, അവരുടെ വീടുകളിൽ സംഭവിക്കുന്നത്? കൃത്യമായ ഒരു അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകാത്തതാണോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് പഠനവും മറ്റു കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാത്തതാണോ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാമൂഹ്യ വിഷയമാണോ? നമ്മൾ ഇത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അടിയന്തരമായി തന്നെ പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണ്. ആത്മഹത്യ ചെയ്തവരിൽ 141 കുട്ടികൾക്കും കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു മുൻപ് മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പിരിമുറുക്കങ്ങളോ ഒന്നും ഉള്ള കുട്ടികളായിരുന്നില്ല ഈ 141 പേർ. ബാക്കിയുള്ളവർ ചെറിയ മാനസിക പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള കുട്ടികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ആത്മഹത്യ, അതിലുപരി നിരവധി ആത്മഹത്യാ ശ്രമങ്ങളും, ഏതാണ്ട് 100-ലധികം ആത്മഹത്യാ ശ്രമങ്ങളും ഈ ഒരു കാലത്ത് നടന്നതായി പറയപ്പെടുന്നു. ഈ ലോക്ഡൌൺ കാലത്തെ ഈ ഒരു സമയത്ത് നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. എന്താണ് ഇതിന് കാരണം? അതുപോലെ ഭൂരിഭാഗം സമയവും വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്നത് ആത്മഹത്യയ്ക്ക് ഒരു പ്രധാന കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണ്. കുട്ടികൾ എപ്പോഴും വീടിനുള്ളിൽ തന്നെയാണ്. കുട്ടികൾക്ക് പുറത്തുപോയി കളിക്കേണ്ട, അവരുടെ ആ പ്രായത്തിന്, അവരുടെ ആ മനസ്സിനനുസരിച്ച് അവർക്ക് പുറത്തുപോയി കളിക്കണം, അവർക്ക് കൂട്ടുകൂടണം, അവർക്ക് മറ്റുള്ളവരുമായി സംവദിക്കണം, മറ്റു കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു. നമുക്ക് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് ഈ കോവിഡ് കാലത്ത്, ലോക്ഡൌൺ കാലത്തും അതുപോലെ കുട്ടികളെയൊക്കെ പുറത്തിറക്കുന്നത് ഒട്ടും ശരിയായൊരു നടപടിക്രമമല്ല എങ്കിൽ പോലും അതിന് വേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കണ്ടേ? അതിന് വേണ്ട നടപടികളെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് മനഃശാസ്ത്രജ്ഞരും അതുപോലെയുള്ള ആളുകളും വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതല്ലേ? ഇവിടെ സർക്കാരിന് മറ്റു പല വിഷയങ്ങളിൽ പെട്ട് ഉടലാനാണ് സമയം. ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ അതിന് വേണ്ട കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സമയം ഇവിടുത്തെ സർക്കാരിനോ സർക്കാർ വൃത്തങ്ങൾക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ കിട്ടുന്നില്ല എന്ന വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് ഇടത്തരം കുടുംബങ്ങളിലാണ്. 51% ഇടത്തരം കുടുംബങ്ങളിലെ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. പാവപ്പെട്ട കുടുംബങ്ങളിലും കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് 38%. ബാക്കി വരേണ്യവർഗം അല്ലെങ്കിൽ പണക്കാരൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളൂ. പാവപ്പെട്ടവരും ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവരുമായ കുട്ടികളാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്ത് പരിശോധിച്ച് ഒരു പരിഹാരമാർഗം കൈക്കൊള്ളേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ദുഃഖകരമായ വാർത്തകളും റിപ്പോർട്ടുകളും നമുക്ക് കേൾക്കേണ്ടി വരും. നമ്മുടെ പിഞ്ചു പൈതങ്ങളുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. അതൊന്ന് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ. മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത് ഒരു ചർച്ചാ വിഷയമാക്കി മുമ്പോട്ട് കൊണ്ടുവരണം. ഇതിന് പരിശോധിച്ച് അടിയന്തര പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണ്, തീർച്ചയായും ചെയ്യും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.